സാമൂഹ്യ പ്രവർത്തകർക്കായുള്ള പ്രത്യേക മെഡിക്കൽ പരിശോധന ആരംഭിച്ചു. സംസ്ഥാനത്തെ 10,000-ക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കായാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ വഴിയരികിൽ താമസിക്കുന്നവരെയും വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരെയും താമസിപ്പിക്കുന്നതിന് പ്രത്യേക ഷെൽട്ടറുകൾ വിവിധ ഭാഗങ്ങളിൽ തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനായാണ് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 20,000-ത്തോളം പേരാണ് പ്രവർത്തനത്തിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. 22-നും 40-നും ഇടയിൽ പ്രായമുള്ള 200,000-ത്തോളം പേർ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി വളണ്ടിയർമാരാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റിലെ തിരക്കാണ് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിൽ KVR ഹൈസ്കൂൾ, സഞ്ജീവനി ആശുപത്രി എന്നിവിടങ്ങളിൽ ഷെൽട്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് സജ്ജരായവരുടെ വൈദ്യപരിശോധന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നടന്നു. ഒരു നേരം 2-3 പേരിലാണ് വൈദ്യപരിശോധന നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഘട്ടംഘട്ടമായിട്ട് 2-3 പേരെ അറ്റ് എ ടൈം നോക്കിയിട്ട് അവരുടെ വൈദ്യപരിശോധന നടത്തി. അങ്ങനെയാണ് ഇവരെ വോളണ്ടിയേഴ്സായിട്ട് വിടുന്നത്. COVID-19 സ്ഥിരീകരിച്ച കാരാകുറിശ്ശി സ്വദേശിയുടെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ട് പാലക്കാട് ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ജില്ലയിൽ സാമൂഹ്യ വ്യാപന സാധ്യത കണക്കിലെടുത്ത് വലിയ ജാഗ്രത ജനങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും മെഡിക്കൽ ഓഫീസർ അശ്വതി പുരുഷോത്തമൻ പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് കാരാകുറിശ്ശി സ്വദേശിയുടെ ഒരു റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആശുപത്രി കാര്യങ്ങളാണെങ്കിൽ തന്നെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, ചെറിയ അസുഖങ്ങൾക്കൊന്നും ആശുപത്രിയിൽ വരാതിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കരെയോ JPHMമാരെയോ ഡോക്ടർമാരെയോ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് മാത്രം ആശുപത്രിയിലേക്ക് വരിക. അതുപോലെ എന്തെങ്കിലും പുറമേയുള്ള എന്തെങ്കിലും സാധനമായിട്ട് കോണ്ടാക്ട് വന്നാലും വന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകുക എന്നുള്ളതൊരു ശീലമാക്കുക. പ്രളയകാലത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ പേരാണ് COVID-19 പശ്ചാത്തലത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്താമെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ 750 നഗരസഭാ പരിധിയിൽ 500 ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 350 പേരെയാണ് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരായി തിരഞ്ഞെടുക്കുന്നത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.